നമസ്കാരം. പി സി ജോർജ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഭാര്യ ഉഷ അറസ്റ്റ് പിണറായി വിജയന്റെ കളിയാണ്. ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തി ഒതുക്കാമെന്ന് കരുതണ്ട, ഇത് രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് ആർക്കും മനസ്സിലാകും. പി സി ജോർജിനെ കൊടുക്കാൻ ആസൂത്രിത നീക്കം നടക്കുകയാണെന്നും ഉഷ ആരോപിച്ചു. മുഖ്യമന്ത്രി പി സി ജോർജിനെയും കുടുംബത്തെയും വേട്ടയാടുകയാണ്. തന്നെ പീഡിപ്പിക്കാത്ത ഏക വ്യക്തി പി സി ജോർജ് മാത്രമാണെന്ന പരാതിക്കാരി പറഞ്ഞിരുന്നു. അപ്പന് തുല്യമെന്ന രണ്ടാഴ്ച മുമ്പ് വരെ പറഞ്ഞിരുന്ന സ്ത്രീ മൊഴിമാറ്റിയത് എങ്ങനെ? പരാതിക്കാരിയെ സർക്കാർ ഉപയോഗിക്കുകയാണെന്നും ഉഷ പറഞ്ഞു. പരാതിക്കാരി വീട്ടിൽ വരാറുണ്ട്. സ്വപ്ന സുരേഷും വരുമായിരുന്നു. ഇരുവരുമായും താൻ സംസാരിച്ചിട്ടുണ്ട്. 40 വർഷമായി പുള്ളിയോടൊപ്പം ജീവിക്കുന്നു. ഇതുവരെ നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. പിണറായി വിജയനെതിരായ കുറ്റങ്ങളും ആരോപണങ്ങളും പുറത്തു വരാതിരിക്കാനാണ് പുതിയ നാടകമെന്നും ഭാര്യ ഉഷ കൂട്ടിച്ചേർത്തു. അതേസമയം സോളാർ കേസിലെ പരാതിക്കാരി നൽകി രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ എം എൽ എ പി സി ജോർജിനെ മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. 354 എ വകുപ്പ് പ്രകാരമാണ് കേസ്. 2022 ഫെബ്രുവരി 10 തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് സംഭവം നടന്നതെന്ന പരാതിക്കാരി മൊഴിയിൽ പറയുന്നു. പീഡനശ്രമം, ഫോണിൽ അശ്ലീല സന്ദേശമയച്ചു, ലൈംഗിക താല്പര്യത്തോടുകൂടി കടന്നു പിടിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരായ ഗൂഢാലോചന കേസിലായിരുന്നു പി സി ജോർജിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യലാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്താൻ ജോർജിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അസൗകര്യം ചൂണ്ടിക്കാട്ടി എത്തിയിരുന്നില്ല. തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. മുഖ്യമന്ത്രിക്കെതിരായ ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്യാനായിരുന്നു പി സി ജോർജിനെ വിളിച്ചു വരുത്തിയത്. ഇന്ന് 11 മണിക്ക് തിരുവനന്തപുരത്ത് ഹാജരാകണമെന്നാവശ്യപ്പെട്ട പോലീസ് ജോർജിന് നോട്ടീസ് നൽകിയിരുന്നു. തുടർന്ന് ഇന്ന് ഹാജരാകാമെന്ന പി സി മറുപടിയും നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ വെളിപ്പെടുത്തലുകൾ നടത്തി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. പി സി ജോർജും സ്വപ്ന സുരേഷുമാണ് കേസിലെ പ്രതികൾ. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട മുൻമന്ത്രി കെ ടി ജലീൽ നൽകിയ ഗൂഢാലോചന കേസിലാണ് പി സി ജോർജിനെ ഇന്ന് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. വെളിപ്പെടുത്തലുകൾ നടത്താൻ പി സി ജോർജ് തന്നെ പ്രേരിപ്പിച്ചുവെന്ന കേസിൽ സാക്ഷിയായ സരിതൈസ് നായർ നൽകിയ രഹസ്യമൊഴി പരിശോധിച്ച ശേഷമാണ് അന്വേഷണ സംഘം പി സി ജോർജിനെ ചോദ്യം ചെയ്യുന്നത്. കേസിൽ സ്വപ്നയുടെ ജോലി ചെയ്യുന്ന എച്ച് ആർ ഡി എസിലെ ജീവനക്കാരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സ്വപ്ന സുരേഷ് നൽകിയ ഹർജി ഹൈക്കോടതി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു. തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വപ്നയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ വർഷം ഫെബ്രുവരി 10 തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി പി സി ജോർജ് കടന്നു പിടിച്ചുവെന്നും ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നുമാണ് പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നാണ് പി സി ജോർജിനെതിരായ കേസ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.